അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോമ്പ് കഞ്ഞിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം പച്ചരി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നത്. 100 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. 1 തക്കാളി 8 അല്ലി വെളുത്തുള്ളി 100 ഗ്രാം ചെറിയുള്ളി 30 ഗ്രാം ഇഞ്ചി 2 ടേബിൾ സ്പൂൺ മല്ലിയില കുറച്ച് മുരിങ്ങയില പുതിനയില കറിവേപ്പില രണ്ടും കൂടി 2 ടേബിൾ സ്പൂൺ 25 ഗ്രാം ചെറുപയർ പരിപ്പ് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് 2 പട്ട 2 ഏല 3 ഗ്രാമ്പു 100 മില്ലി തേങ്ങാപ്പാൽ 1/2 ടേബിൾ സ്പൂൺ ഉലുവ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ഐക്കണോടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കുക്കർ ചൂടായി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായതിന് ശേഷം 2 പട്ട 2 ഏല 3 ഗ്രാമ്പു എന്നിവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ശരിക്കും നോമ്പിന് ഈ ഒരു വിഭവം മാത്രം മതി, വേറെ ചെറുകടികളുടെ ഒന്നും ആവശ്യം വരില്ല. എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാളയല്ല, ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 100 ഗ്രാം ചെറിയുള്ളി. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി, ഒരുപാട് ഉടയേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി, അതുകൂടി അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 30 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്, അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അടി പിടിക്കാതെ നോക്കണം. അങ്ങനെ അടി പിടിക്കുകയാണെന്നില്ല, ഓയിലിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഏകദേശം ഒന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് മല്ലിയിലിട്ട് കൊടുക്കാം. എനിക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. മല്ലിയിലയാണ് പുതിനയിലെയും കറിവേപ്പിനേക്കാളും കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി പുതിനയിലും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങയില, കുറച്ച് പേരിനൊരു കുറച്ച് മുരിങ്ങയില മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് പ്രത്യേകിച്ച് ഒരു അളവില്ല, ഒരു നുള്ള മുരിങ്ങയില മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടെല്ലാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി ആട്ടിറച്ചിയാണ് കുറച്ചും കൂടി നല്ലത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മട്ടൻ ആണെങ്കിൽ മട്ടൻ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരി, ഞാനിവിടെ 100 ഗ്രാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അതുകൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 25 ഗ്രാം ചെറുപയർ പരിപ്പ്. 100 ഗ്രാം പച്ചരിക്ക് 25 ഗ്രാം ചെറുപയർ പരിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് അരി എടുക്കുമ്പോൾ അതിൻ്റെ അളവ് ശ്രദ്ധിക്കണം. 100 ഗ്രാം പച്ചരിക്ക് 25 ഗ്രാം ചെറുപയർ പരിപ്പ് അതാണ് അതിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചെയ്തെടുക്കണം.
ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് വേണ്ടത്. ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പച്ചരി എടുത്ത ഏത് കപ്പാണോ ആ കപ്പിൻ്റെ 4 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 4 കപ്പോ 5 കപ്പോ വെള്ളം ഒഴിക്കാം, കാരണം കഞ്ഞി ആയതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാകണം. വെള്ളം കുറഞ്ഞു പോയാൽ ഒരു അടി പിടിച്ചു പോകും, മര്യാദയ്ക്ക് വെന്തും കിട്ടില്ല. 4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെച്ച് ഏകദേശം ഒരു 5-6 വിസിൽ വരണം, എന്നാൽ മാത്രമേ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. 1-5 വിസിൽ തന്നെ ധാരാളമാണ്. നന്നായിട്ടൊന്ന് മിക്സിയിലേക്ക് മൂടുക. ഇപ്പോൾ 2-5 വിസിലോളം വന്ന് കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വിസിലൊക്കെ പോയ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല സ്മെല്ലുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ കഞ്ഞി കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. നല്ല പാകമായിട്ടുണ്ട് കഞ്ഞി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ 100 മില്ലി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി തേങ്ങാപ്പാലല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ അരച്ച് നന്നായിട്ട് നരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. ഇതൊരു ടേസ്റ്റിനാണ്. നല്ലൊരു കഞ്ഞിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാണ്. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ കൂടി പാകാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, 100 ഗ്രാം അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു മസാലയ്ക്ക് 100 ഗ്രാം അരിയാണ് കറക്റ്റ്. ഈ അരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ മസാലയുടെ അളവ് കൂട്ടണം. അല്ലാതെ മസാല കുറവ് ഒരുപാട് അരിയാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടിക്കോളണമെന്നില്ല. അരി കൂട്ടുന്നതിനനുസരിച്ച് മസാലയുടെ അളവും കൂട്ടണം. നല്ല കഞ്ഞി റെഡിയായിട്ടുണ്ട്. നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.